പതിനൊന്നാം തീയതി ഞങ്ങൾ കൊച്ചി കൊടിയേറ്റ് നടത്തുന്നത്. രാവിലെ 6 മണിക്ക് 6 AM രാത്രി നമസ്കാരം, 6:30 പ്രഭാത നമസ്കാരം, 7:40 വിശുദ്ധ കുർബാന, പ്രഭാതം ചുറ്റുകൂടിയതിനകത്ത് ഇടവകാരി, 10:30 കൊടിയേറ്റ്, 10:30 പുതുസ്മരണം സെക്രട്ടേറിയറ്റ് രൂപപ്രാർത്ഥന, 2 മണിക്ക് ഇടവകയിലെ എല്ലാ ആത്മീയ സംഘടനകളുടെയും വാർഷിക സംഘടനമുണ്ട്, 6 മണിക്ക് സന്ധ്യാ നമസ്കാരം, 6:40 സ്തൂപോന്നത ശുശ്രൂഷ, 12 രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, ഉച്ച നമസ്കാരം, സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ സെന്റ് മേരീസ് ഗായക സംഘം, 11 7 മണിക്ക് റവറൻഡ് ഫാദർ ജെറിൻ ജോൺ, വികാരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് പറപ്പോൾ, സമർപ്പണ പ്രാർത്ഥന റവറൻഡ് ഫാദർ ഡോക്ടർ ജോർജി ജോസഫ്. 3 ചൊവ്വാഴ്ച രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, ഉച്ച നമസ്കാരം, സത്യാപ്രാർത്ഥന, ജ്ഞാന ശുശ്രൂഷ, സെന്റ് മേരീസ് ഗായക സംഘം, 7 മണിക്ക് വചന ശുശ്രൂഷ, റവറൻഡ് ഫാദർ ഷാനു മുതലൂര്, വികാരി നിലമ്പൂർ പാലക്കുന്ന് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച്, സമർപ്പണ പ്രാർത്ഥന റവറൻഡ് ഫാദർ പോൾ ഡാനിയൽ. 14 ബുധനാഴ്ച രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, ബുധനാഴ്ച ധ്യാനം, റവറൻഡ് ഫാദർ അലക്സ് ജോൺ കരുവാറ്റ, വികാരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് പുത്തൻചന്ദ. നമസ്കാരം ഭക്തിനിർഭരമായ റാസ, വിശുദ്ധ റാസ വഴിയിൽ നിന്ന് പുറപ്പെട്ട് പ്രൈവറ്റ് സ്റ്റാൻഡ് മാർക്കറ്റ് റോഡ് കുരിശടിയിൽ ധൂപ്രാർത്ഥന, റവന്യൂ ടെമ്പർ വഴി ഇന്ത്യൻ ബാങ്ക് ജംഗ്ഷൻ തിരിഞ്ഞ് അമ്മാണ്ടര കുരിശടിയിൽ ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം പഴുകി തിരികെ എത്തി ധൂപ്രാർത്ഥന നടത്തുന്നതാണ്. അവസാനം 17 രാവിലെ 6 മണിക്ക് രാത്രി നമസ്കാരം, 7 AM അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഈ വർഷത്തെ പെരുന്നാൾ സ്വീകരിച്ചതുപോലെ നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചതുപോലെ ഫെബ്രുവരി മാസം 16, 17 തീയതികളിൽ സമുചിതമായി ആഘോഷിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അതിപുരാതനമായ ഈ ദേവാലയം ഗുരുധ്യാൻ പതിവായി നടത്തി വരുന്നു. അനേക ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിൽ വരികയും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കടന്നു പോകുന്ന അനുഭവം ഞങ്ങൾക്ക് സാക്ഷികളാണ്. Thank you.